ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ അതേ, ഞങ്ങളൊന്ന് പുറത്തു പോവുകയാണ്. ഇവിടെ അടുത്തൊരു മാളുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ മാളിലേക്കാണ് കേട്ടോ പോണത്. പിന്നെ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് റാസിൻ്റെ ബർത്ത്ഡേ ഉണ്ടോ. അപ്പോൾ വലിയ സെലിബ്രേഷനും കാര്യങ്ങളൊന്നുമില്ല, ഞങ്ങൾ ജസ്റ്റ് പുറത്തു പോവും, ഫുഡ് കഴിക്കും, അത്രയൊക്കെ തന്നെ. അപ്പോൾ അതേ, ഇവിടെ ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട് കണ്ടോ. നിങ്ങൾക്ക് ക്യാമറയിൽ എത്ര കാണാൻ പറ്റുന്നറിയില്ല, മഴ ചെറുതായിട്ട് ഇങ്ങനെ പൊടിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയ തണുപ്പും ഉണ്ട്, തണുത്ത കാറ്റിങ്ങനെ വീശിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതേ, നമ്മൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിനോട് ചേർന്ന് തന്നെ എൻ്റെ ബാക്കിൽ കണ്ട ചെറിയൊരു കാട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അത്. അപ്പോൾ അതേ, ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ പാർക്കിങ് കാര്യങ്ങളും. അപ്പോൾ അതേ, ഇത് കണ്ട വലിയൊരു കാടാണ് കേട്ടോ. ഉണ്ടാ എന്തോരം കാടാ, പക്ഷേ ഇവിടെയൊക്കെ അപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇത് കണ്ട ഇതൊക്കെ അപ്പാർട്ട്മെൻറ്റാണ്. ഇത് കണ്ട അപ്പോൾ ഇതാണ് നമ്മൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റ് ബിൽഡിങ്. ഇതേ കാണുന്ന ബിൽഡിങ്ങിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ അതെ, വേണ്ട എന്നോട് ചേർന്ന് തന്നെ നമ്മുടെ ഈ റൂമിൽ നോക്കുമ്പോൾ ഒരു സൈഡിലുള്ള വ്യൂ ആണ്. മഴ പൊടിയുണ്ട്. ഞാനപ്പോൾ വേഗം അങ്ങോട്ട് പോയി നിൽക്കട്ടെ. ഇതേ അവരൊക്കെ ഇവിടെ റെഡിയായി നിൽക്കുക. അപ്പോൾ അതേ, നമ്മൾ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് വന്നിട്ടോ. അപ്പോൾ നമ്മളിനി നേരെ മാളിലേക്കാണ് പോണത്. അപ്പോൾ നമ്മുടെ ഇവിടെ അടുത്തൊക്കെ തന്നെയാണ് കേട്ടോ മാള്. ഒരു 3-4 കിലോമീറ്ററൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്താ പറയുക, കിലോമീറ്റർ എന്നല്ല കേട്ടോ ഇവിടെ പറയാൻ മൈലെന്നാണേ ഞാൻ. പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കിലോമീറ്റർ കണക്ക് പറയണത്. അപ്പോൾ ഞാൻ വഴിയിലുള്ള ഒരുപാട് കാഴ്ചകളൊന്നും കാണിക്കണമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ വീഡിയോക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റൊക്കെ ചെയ്ത് നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അതേ, നമ്മളങ്ങനെ മാളിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പാർക്കിംഗ് ഏരിയ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെപ്പോലെ അങ്ങനെ അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. എല്ലാവരും അവിടെയൊക്കെ തന്നെയാണ് കേട്ടോ അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യണത്. അപ്പോൾ അതേ, ഈ കാണുന്നതാണ് കേട്ടോ മാള്. അപ്പോൾ ഇതിൻ്റെ പുറമെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളൊക്കെ നമുക്കിങ്ങനെ കാണാൻ സാധിച്ചായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഇതിങ്ങനെ ബാക്കിലേക്ക് നീണ്ടു നിവർന്ന് നടക്കുന്ന ഒരു മാളാണ് കേട്ടോ. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അത്ര വലിയ വലിപ്പമൊന്നും കാണൂലെങ്കിലും ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഇതിൻ്റെ വലിപ്പം ഇരിക്കുന്നത്. അപ്പോൾ അതേ, ഇതാണ് പാർക്കിങ് ഒരുപാട് സ്ഥലത്തിലാണ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പാർക്ക് ചെയ്യാനൊക്കെ ഇഷ്ടമാതിരി സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ അതേ, നമ്മളങ്ങനെ മാളിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. കയറുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിലേക്ക് പോലെ തന്നെയാണ്, ഒരുപാട് റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട് കാണാൻ. അതൊക്കെ തന്നെ അതുപോലെ അതേ, നമുക്ക് വഴിയിലൊക്കെ ഇങ്ങനെ ഇരിക്കാനുള്ള സ്ഥലവും സൗകര്യവും ഒക്കെ ഉണ്ട് കേട്ടോ. സീറ്റിംഗ് ഒക്കെ അവരിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേ, ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഓരോരോ റെസ്റ്റോറൻറ്റുകളാണ് കേട്ടോ. അപ്പോൾ അതേ, നമ്മളങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെ തിങ്ങി നിറഞ്ഞുള്ള ആളുകളൊന്നും ഇല്ല കേട്ടോ ഇവിടെ. അത്യാവശ്യം ഒരു നോർമൽ തിരക്കുകളൊക്കെ എനിക്കിവിടെ കാണാൻ സാധിച്ചുള്ളൂ. നമ്മുടെ നാട്ടിലൊക്കെ ചെന്നാൽ എന്താ പറയുക, ഞായറാഴ്ചയൊക്കെ ചെന്നാൽ മാളിലൊക്കെ നല്ല തിരക്കായിരിക്കുമല്ലോ. ഇവിടെയൊന്നും അങ്ങനെ വലിയ തിരക്കുകളൊന്നും എനിക്ക് കാണാൻ സാധിച്ചില്ല കേട്ടോ. അപ്പോൾ അതേ, അകത്തേക്ക് കയറിയപ്പോൾ തന്നെ എല്ലാ ഫ്ലോറിലും ഇത് നോക്കിയ ചെടികളൊക്കെ ഇങ്ങനെ വെച്ച് നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. വലിയ വലിപ്പമൊന്നും ഇല്ലെങ്കിലും എങ്കിലും കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല വിശാലമായതാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരുപാട് നിലകൾ ആയിട്ടൊന്നുമല്ലോ ഇങ്ങനെ പരന്ന് കിടക്കണ ആയതുകൊണ്ട് ഇതിൻ്റെ വലിപ്പമൊന്നും നമുക്കറിയാൻ സാധിക്കില്ല കേട്ടോ. അപ്പോൾ അതേ, നമ്മളങ്ങനെ ഒരു സൈഡിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ തുണിക്കടകളും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റുകളും പിന്നെ ഈ മൊബൈൽ ഷോപ്പ് അതൊക്കെയാണ് എനിക്കിവിടെ കൂടുതലായിട്ട് കാണാൻ സാധിച്ചത്. പിന്നെ അതുപോലെ തന്നെ കുട്ടികളുടെ ടോയ് ഷോപ്പുകൾ അങ്ങനെയൊക്കെ ഒരുപാട് നമുക്ക് കാണാൻ സാധിച്ചായിരുന്നു. പിന്നെ അതേ, ഇതൊക്കെ കോഫി ഷോപ്പുകളാണ് കേട്ടോ. ഇതിലൊക്കെ നിറച്ച ആളുകളാണ്. ഇവിടെ ഉള്ള ആളുകളൊക്കെ കൂടുതലും ഭക്ഷണപ്രിയരാണെന്നാണ് കേട്ടോ തോന്നുന്നത്. ഏത് റെസ്റ്റോറൻറ്റിൽ ചെന്ന് നോക്കിയാലും നല്ല തിരക്കായിരിക്കും. ഏത് കോഫി ഷോപ്പിലായാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. നല്ലവണ്ണം ഇങ്ങനെ തിരക്കും കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണാൻ സാധിക്കും. പിന്നെ അതേ, ഈ കാണുന്നതൊക്കെ ഓരോരോ ടോയ് ഷോപ്പുകളൊക്കെയാണ് കേട്ടോ. റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും അങ്ങനെ ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട് രണ്ട് സൈഡിലായിട്ട്. പിന്നെ അതേ, നമ്മൾ നടക്കുന്ന വഴിയിലൊക്കെ നമുക്ക് ഇതുമാതിരി ഓരോരോ കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളും നമുക്കിങ്ങനെ കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നല്ല ഭംഗിയുള്ള ചെടികളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതാണ് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ മാളിൻ്റെ ഒരു കുഞ്ഞു മാപ്പൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വഴി അറിയാത്തവർക്ക് അതിൽ നോക്കി നമുക്കിങ്ങനെ പോകാം കേട്ടോ, നമ്മുടെ മാളുകളിലൊക്കെ ഉള്ള പോലെ തന്നെ. അപ്പോൾ അതേ, ഇതൊരു ഡ്രസ്സ് ഷോപ്പാണ് കേട്ടോ. ഇത് വെഡ്ഡിങ് കളക്ഷൻ ആണ് തോന്നണേ. അപ്പോൾ ഇത് കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലോ. അപ്പോൾ നമുക്കിതിൻ്റെ അകത്ത് കയറാം. പക്ഷേ എങ്കിൽ നമുക്കൊന്ന് പോയി ഒന്ന് നടന്നിട്ടൊക്കെ തിരിച്ച് വന്നിട്ട് കയറാം കേട്ടോ. അപ്പോൾ ഞാനിത് ഈ കട ഇങ്ങനെ നോട്ടോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നടന്ന് തിരിച്ച് വരുമ്പോൾ എൻ്റെ അകമൊക്കെ ഒന്ന് കാണണം, നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ കാണാനായിട്ട്.
അപ്പം ഞാനിങ്ങനെ പുറമേ കൂടി ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വീഡിയോയൊക്കെ ഇങ്ങനെ എടുത്തതാണ്ട. അതിൻ്റെ ആ ഡ്രസ്സിൻ്റെയൊക്കെ ആ ഒരു ഷേപ്പിലൊക്കെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചേക്കണ നല്ല ഭംഗിയുണ്ടല്ലേ. അതിനതേ നമ്മുടെ യാത്ര നടപ്പ് പിന്നെയും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പം മെയിനായിട്ട് നമുക്ക് ഒന്ന് രണ്ട് ഷോപ്പിൽ ഇവിടെ ഒന്ന് കയറണം കേട്ടോ. എൻ്റെ ഒരു വാച്ചിൻ്റെ ഒരു ചെറിയൊരു അപ്ഡേഷൻ പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് കാണിക്കാനായിട്ട് ഒരു ആപ്പിൾ ഷോപ്പ് അന്വേഷിച്ച് എടുക്കുക കേട്ടോ ഇതിൻ്റെ അകത്ത്. പിന്നെ അതുപോലെ തന്നെ എനിക്കൊരു സിം എടുക്കണം, അതിനു വേണ്ടി ഒരു ഷോപ്പ് അന്വേഷിക്കുക. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമ്മളിങ്ങനെ ഷോപ്പ് അന്വേഷിച്ച് എടുക്കുക കേട്ടോ. അപ്പോൾ ഇതേ കാണണുണ്ടോ, ഇത് മസാജ് ചെയ്യണാണ്ടോ. അപ്പോൾ ഇതിങ്ങനെ ചെയ്യണ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കിങ്ങനെ ചിരി വന്ന് പോകട്ടെ. അതുമാതിരിയാണ് അവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതേ ഈ പൂക്കളൊക്കെ നോക്കിയേ, നമ്മുടെ നാട്ടിലെ ഏതോ ഒരു പൂവായിട്ട് സാമ്യം തോന്നുന്നുണ്ടല്ലേ. അപ്പോൾ അതേ നമ്മുടെ നടപ്പ് വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തിരക്കുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ നടന്ന് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടക്കാട്ടോ. നമ്മുടെ നാട്ടിലാണെങ്കിൽ മുട്ടി മുട്ടി എന്തൊരു തിരക്കായിരിക്കും അല്ലേ. പക്ഷേങ്കിൽ ഇവിടെ അങ്ങനെ ഭയങ്കരമായൊരു തിരക്കുകളൊന്നും നമുക്ക് കാണാൻ സാധിച്ചില്ല. അപ്പോൾ അതേ നമ്മളങ്ങനെ നടന്ന് നടന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് റിട്ടേൺ അടിച്ച് ഒന്നും കൂടി നടക്കുക കേട്ടോ. അപ്പോൾ അതേ വരുന്ന വഴിയിൽ ഒരു കട കണ്ടിട്ടാ, ഒരു ഫുള്ള് പിങ്കുമയമാണ്. അതായത് ഇവിടെ അലങ്കരിച്ച് വെച്ചേക്കണ പൂക്കൾ, ചെയറുകൾ, പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ ആ ഓരോ സാധനങ്ങളെല്ലാം ഒരു പിങ്കുമയത്തിലാണ് ആ കട ഉള്ളത്. നല്ലൊരു വെറൈറ്റി തോന്നിയായിരുന്നു കേട്ടാ ആ കട. അതിനുശേഷം ഞാൻ ദേ ആ ഡ്രസ്സ് ഷോപ്പിലേക്കാണ് കയറിയത്. അപ്പം ഞാനും പാത്തുമാണ് ഇതിൻ്റെ ഉള്ളിൽ കയറിയത്. അല്ലെങ്കിലും പെണ്ണുങ്ങൾക്കാണല്ലോ ഇങ്ങനത്തെ ഉള്ള ഓരോ ഇതൊക്കെ കാണുമ്പോൾ ഒരു ഇളക്കം. അപ്പോൾ അതേ ഈ ഡ്രസ്സിൻ്റെ വില നോക്കിക്കണ്ടേ, നമ്മുടെ നാട്ടിൽ 100,000 മീതെ വരും കേട്ടോ ഇവിടുത്തെ ഡ്രസ്സിൻ്റെയൊക്കെ വില. വെഡ്ഡിങ് ഡ്രസ്സാണെന്നാണ് കേട്ടോ തോന്നണത്. ഇത് വെൽവെറ്റിൻ്റെ ഒരു മോഡലാണ് തോന്നണം. അപ്പോൾ എന്താ പറയുക, എനിക്ക് ഏത് സൈഡിലേക്ക് ക്യാമറ പിടിക്കണമെന്ന് ആ ഒരു കൺഫ്യൂഷനാട്ടോ. അതുകൊണ്ടാട്ടോ ഈ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഇളകണത്. കാരണം ഒരു സൈഡിൽ നോക്കുമ്പോൾ തോന്നും ഇപ്പുറത്തെ സൈഡിലാണ് എടുക്കണമെന്ന്. അങ്ങനത്തെ ഒരു കൺഫ്യൂഷനായി പോയിട്ടാ. നല്ല ഭംഗിയിട്ടേ കളക്ഷൻസൊക്കെ കാണാൻ. ഫുള്ള് ഇങ്ങനെ നെറ്റിലാണ്ടോ ഈ ഗൗണുകൾ വരുന്ന. വേറെ ഒരു ഡ്രസ്സും എനിക്കിവിടെ കാണാൻ സാധിച്ചില്ല, ഫുൾ ഗൗണുകളാണ്. എനിക്ക് തോന്നണം ഈ അമേരിക്കൻസ് ഫുള്ള് വെഡ്ഡിങ്ങിന് ഗൗണുകളെ ഉപയോഗിക്കണമെന്ന് തോന്നണം. അതുകൊണ്ടായിരിക്കണം ഇവിടുത്തെ എല്ലാ ഡ്രസ്സുകളും ഇങ്ങനെ ഗൗണായിട്ട് ഉള്ളത്. പല കളറിലായിട്ട് പല വർക്കുകളിലായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ എന്തായാലും കാണാനായിട്ട്. ഇത് നോക്കി ഓരോ ഡ്രസ്സിൻ്റെയൊക്കെ വർക്കുകൾ കണ്ടില്ലേ, നല്ല രസമുണ്ടല്ലേ. ഗോൾഡൻ കളറിലും അതുപോലെ പല പല കളറിലും ഞാൻ ഒന്നും എടുത്തൊന്നും പറയണമെന്നില്ല. നല്ല രസമുണ്ട് കാണാനായിട്ട് മൊത്തത്തിൽ. അപ്പോൾ ഇവിടെ ഒരുപാട് ആളുകൾ ഇങ്ങനെ കയറി ഇങ്ങനെ നോക്കി ഫോട്ടോസ് എടുക്കുക, ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടപ്പുണ്ടിട്ടാ. ഡ്രസ്സ് വാങ്ങിക്കാനൊന്നുമല്ല, പക്ഷേ എങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊന്ന് എടുത്തു പോകും വീഡിയോയൊക്കെ അല്ലേ. നല്ല രസമുണ്ടല്ലേ കാണാൻ. അപ്പോൾ ഞങ്ങളും ഇങ്ങനെ ഞാനും പാത്തും കുറേയൊക്കെ ഓടി നടന്ന് അതൊക്കെ അങ്ങനെ കണ്ട് ആകെ ഒരു മയമായിരുന്നിട്ടാ അതിൻ്റെ അകത്ത് കയറിയിട്ട്. അങ്ങനെ പിന്നെ ഞങ്ങളതെല്ലാം കഴിഞ്ഞു. പിന്നെ നമ്മളതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ നിസാറും റാസും പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. ഇനിയിപ്പോൾ നമുക്ക് നേരെ മുകളിലെ ഫ്ലോറിലേക്കാണ് പോകണത്. അപ്പോൾ പിന്നെ അവിടുത്തെ കടകൾ നോക്കാം. അപ്പോൾ ഈ ആപ്പിൾ സ്റ്റോർ അന്വേഷിച്ചാണ്ടോ നമ്മൾ നടക്കണം. പിന്നെ സിമ്മ് വാങ്ങിക്കണമെന്നും ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ രണ്ട് ഷോപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലാണ് മൊത്തം. അപ്പോൾ അവിടെ ഇങ്ങനെ മാപ്പിലൊക്കെ ഉണ്ട് ഷോപ്പുകൾ എവിടെയെന്ന്. പക്ഷേ എങ്കിലും നമുക്ക് ആകെ ഒരു എത്തും പിടിയും കിട്ടണില്ല കേട്ടോ എവിടെ ഏത്. കാരണം ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്, ഏത് ദിശയിലേക്ക് പോകണമെന്ന് ആകെ ഒരു കൺഫ്യൂഷനാണ്. അപ്പോൾ നമ്മളങ്ങനെ ഈ ആപ്പിൾ സ്റ്റോർ അന്വേഷിച്ചാണ് നടക്കുന്നത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ആ ഏരിയ കണ്ടു വെച്ച് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഫ്ലോറിലാണെന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കിയേട്ടാ. അങ്ങനെപ്പോൾ നമ്മളിപ്പോൾ ആ കടയിലേക്കാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അതേ പോകുന്ന വഴിയിലൊക്കെ ഉള്ള കടകളൊക്കെ നോക്കിക്കണ്ടേ, നല്ല രസമുണ്ടല്ലേ ഇങ്ങനെ ഓരോരോ. നമ്മുടെ നാട്ടിലെ മാളിലൊക്കെ കടകളൊക്കെ പോലെ തന്നെയാണ്. അങ്ങനെ നമ്മളിതേ ആപ്പിൾ സ്റ്റോർ കണ്ടുപിടിച്ചു, അതിൻ്റെ അകത്ത് കയറി. അങ്ങനെ എൻ്റെ വാച്ചിൻ്റെ ഇതൊക്കെ ശരിയാക്കി തന്നു കേട്ടോ അവർ. അപ്പോൾ ഈ ഷോപ്പിൽ നോക്കി ഒരുപാട് ആപ്പിളിൻ്റെ പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. വാച്ച്, അതുപോലെ മൊബൈൽ, ലാപ്ടോപ്പ്, ടാബ്, TV, അങ്ങനെ ഒന്നും വേണ്ട, എനിക്കറിയാൻ പാടില്ലാത്ത ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മളവിടെ കണ്ടായിരുന്നേ. അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാവർക്കും വന്നിട്ട് ഇങ്ങനെ ഒന്ന് യൂസ് ചെയ്തൊക്കെ നോക്കാം കേട്ടോ. വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ ഇങ്ങനെ ഒന്ന് ആപ്പിളിൻ്റെ പ്രൊഡക്റ്റുകൾ ഇങ്ങനെ എല്ലാം നമുക്കിങ്ങനെ യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ അവിടെ ഒരുപാട് ആളുകൾ അങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ അതേ ഇങ്ങനെ വാച്ചിൻ്റെ സ്റ്റാപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണ ഹസ്ബൻഡ് ഇങ്ങനെ അമേരിക്കയെന്ന് വന്നപ്പോൾ എനിക്കൊരു വാച്ച് ഇവിടെ നിന്ന് വാങ്ങിയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാട്ടോ നമ്മൾ ഇവിടെ തന്നെ വന്ന് ഇങ്ങനെ നോക്കിയത്. ഇതിനെ ചെറിയൊരു അപ്ഡേഷൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്നിവിടെ വന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ കെട്ടിയേക്കണ വാച്ചുണ്ടോ അതാണ് കേട്ടോ. അപ്പോൾ അതിന് ഞാൻ മാറ്റിയൊരു സ്റ്റാപ്പ് നോക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് നോക്കിയതാണ് കേട്ടോ. പക്ഷേ എനിക്ക് അത്ര അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല വേറെ കളക്ഷൻസൊന്നും. അങ്ങനെ പിന്നെ ഞാൻ അതൊക്കെ വെറുതെ ഇങ്ങനെ ജസ്റ്റ് നോക്കി. പിന്നെ അതിൻ്റെ ഇടയിൽ വേറെയും കുറേ പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരുപാട് ആളുകൾ വന്ന് ഇതൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്തിരിപ്പുണ്ട്. എല്ലാവരും എല്ലാം വാങ്ങിക്കണമൊന്നുമില്ല കേട്ടോ, വെറുതെ ഇങ്ങനെ വന്ന് മൊബൈലൊക്കെ തോണ്ടി. നമുക്ക് അങ്ങനെ മൊബൈലൊക്കെ നോക്കി ഇരിക്കുക അവിടെ വന്നിരുന്ന്. അങ്ങനെ അതിനുവേണ്ടി വന്നിരിക്കുന്ന ഒരുപാട്
ആളുകളെയൊക്കെ നമുക്ക് അവിടെ ഇങ്ങനെ കാണാൻ സാധിക്കും. അങ്ങനെ നമ്മളും കുറച്ചു നേരം അവിടേക്ക് ഇരുന്നു. പിന്നെ എൻ്റെ വാച്ചിൻ്റെ പരിപാടിയെല്ലാം അവർ ശരിയാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം ഫുഡ് കഴിക്കുന്ന ടൈമൊക്കെ ആയി. ഇപ്പോൾ കുറേ നേരം ആയല്ലോ നമ്മൾ കറങ്ങിയടിച്ച് തുടങ്ങിയിട്ട്. അപ്പോൾ പിന്നെ നമുക്ക് വേഗം തന്നെ ഇനിയിപ്പോൾ ആ ഫുഡ് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ വേഗം തന്നെ അതേ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറിയേക്കും കേട്ടോ. അപ്പോൾ ഇതൊരു മെക്സിക്കൻ റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ ഇന്നിപ്പോൾ മെക്സിക്കൻ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് നമ്മളങ്ങനെ കയറിയതാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുള്ള വലിയൊരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ ഇത്. അങ്ങനെ അതെ നമ്മളങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അവർ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു പപ്പടമൊക്കെ തരും കേട്ടോ, ഇങ്ങനെ സ്നാക്ക് പോലെ. അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് സാലഡ് ഇതൊക്കെ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അവർ വന്ന് ആദ്യം തന്നെ കോക്ക് വേണമെന്ന് ചോദിക്കും കേട്ടോ, കൊക്കോ കോള അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അവിടെ അങ്ങനെ എല്ലാവരും വാങ്ങിക്കഴിക്കണത് ഇങ്ങനെ നിർബന്ധമില്ല, എല്ലാവരും അങ്ങനെ വാങ്ങിക്കഴിക്കാറുണ്ട്. അങ്ങനെ നമ്മളും ദേ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മെക്സിക്കൻ ഫുഡാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ പേരൊന്നും എനിക്കത്ര അറിയില്ല, എങ്കിലും കുറച്ചൊക്കെ ഞാൻ പറയാം. ഇത് സ്റ്റീക്കാണെന്നാണ് കേട്ടോ തോന്നണേ, ചിക്കൻ സ്റ്റീക്ക്. പിന്നെ അതുപോലെ നമ്മൾ ബീഫ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മളിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ടാക്കോസാണ് കേട്ടോ. പിന്നെ സാലഡ്, പിന്നെ റൈസ്, അങ്ങനത്തെ കുറേ ഐറ്റംസുകളൊക്കെയാണ് കേട്ടോ നമ്മളിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മെക്സിക്കൻ ഫുഡുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും, പിന്നെ കേരളത്തിലുള്ളവർക്ക് എത്ര പേർക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞങ്ങൾ ഇവിടെ വന്ന് പല ടൈപ്പ് ഫുഡുകളൊക്കെ കഴിച്ച് കുറച്ച് ശീലമായത് കാരണം പിന്നെ നമ്മൾ പിന്നെ ഇത് കഴിച്ചേട്ടോ. നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ഇഷ്ടപ്പെട്ടായിരുന്നു. പിള്ളേരും പിന്നെ അതൊക്കെ കഴിക്കാൻ താല്പര്യമുള്ളതുകൊണ്ടാണ് കേട്ടോ നമ്മളിപ്പോൾ ഇവിടെ വന്നത്. അപ്പോൾ ഇതിനെ ഫുഡുകളെക്കുറിച്ച് കൂടുതൽ വർണ്ണിക്കാനൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇവർ എന്താ പറയുക, കൂടുതൽ എരിവ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. ആ ഇരിക്കണ കണ്ടില്ലേ, ആ സ്റ്റീക്കിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് വലിയൊരു മുളക് ഇങ്ങനെ ഗ്രില്ല് ചെയ്ത പോലെ എടുത്തേക്കണം കേട്ടോ. അപ്പോൾ അതൊന്നും വലിയ എരിവൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ അടുത്തൊരു കുട്ടി ഇരിപ്പുണ്ടായിരുന്നു, രണ്ട് കുട്ടികൾ. അവരിങ്ങനെ ബൈ പറഞ്ഞാണ്ടോ ക്യാമറയോട്. അപ്പോൾ ഇവിടുത്തെ കുട്ടികളെയൊക്കെ കാണാൻ എന്താ പറയുക, നല്ല ക്യൂട്ടാണ് കേട്ടോ, നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ അതേ അവിടെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, പാത്തു. അത് കണ്ടപ്പോൾ ഡാൻസ് കളിക്കും കേട്ടോ. ക്യാമറ കണ്ടപ്പോൾ അവളുടെ ഡാൻസിൻ്റെ സ്റ്റെപ്പ് കുറച്ചും കൂടി കൂടിയിട്ടുണ്ട്. അങ്ങനെ പേരേ അതൊക്കെ കഴിഞ്ഞു. നമ്മളിപ്പോൾ ഞാൻ അവിടെ ആ റെസ്റ്റോറൻറ്റിൽ കണ്ടൊരു കാഴ്ച കണ്ടോ, ഇങ്ങനെ ഈ റൊട്ടി ഉണ്ടാക്കുന്ന ഒരു മെഷീൻ. അപ്പോൾ അവരത് ഓർഡർ അനുസരിച്ച് അത് എന്തോ ഈ പൊടി ഇടുമ്പോഴാണ് കേട്ടോ അതിലിങ്ങനെ കുഴച്ചത് ശരിയായി വരുള്ളൂ. അത് അപ്പോൾ അപ്പോഴാണ് ചെയ്തു വരുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ആ വീഡിയോ എടുത്തതാണേ. അങ്ങനെ നമ്മളിതേ ഫുഡൊക്കെ കഴിഞ്ഞു, അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ അവിടേക്ക് ഒന്ന് ചുറ്റിക്ക് ഇറങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് സിമ്മൊക്കെ ഒന്ന് വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങി, അതൊക്കെ ഇതിൻ്റെ ഇടയിൽ നടന്ന് ഞാൻ അതൊന്നും വീഡിയോയൊന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ അതേ നമ്മളിങ്ങനെ പോണ വഴിയിൽ ഈ മാളിൽ കണ്ടാണ്ടോ, നമുക്കിങ്ങനെ മൊബൈലൊക്കെ ചാർജ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് നമ്മളിൽ ആ ഖത്തർ എയർപോർട്ടിൽ ഉണ്ടായിരുന്നല്ലോ ഇതുമാതിരി. ഞാൻ ആ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലത്തെ ഒരു സ്പേസ് ഞാൻ ഇവിടെ കണ്ടായിരുന്നു കേട്ടോ ഈ മാളിൽ. നമുക്ക് അവിടെ ഇരുന്ന് മൊബൈലൊക്കെ ചാർജ് ചെയ്യാം, അങ്ങനെ കുറച്ച് നേരം റിലാക്സ് ചെയ്യാനൊക്കെ വേണ്ടി കുറച്ച് ഏരിയ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് മാളിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ മാളിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഏത് സ്ഥാപനങ്ങളിലും ഇവിടെ എങ്ങനെയാണ് ഇങ്ങനെ ചെറിയൊരു സ്പേസ് ഉണ്ടാവുമെന്ന്. അപ്പോൾ അതാണ് കേട്ടോ ഇത്. അതായത് രണ്ട് ഡോറ് കണ്ടോ, റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും. അപ്പോൾ നമ്മൾ ഈ മാളിലേക്ക് കടക്കണേൻ്റെ ആ ഒരു ഗ്യാപ്പിലുള്ള വഴിയാണ് കേട്ടോ അത്. അങ്ങനെ ഞങ്ങൾ മാളിൽ നിന്നും പുറത്തിറങ്ങി. ഇനി നമ്മൾ നേരെ പോണത് വാൾമാർട്ടിലേക്ക്. അപ്പം അതിന് വേണ്ടിയിട്ട് ഊബർ ബുക്ക് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോളേ ചെറിയൊരു പൊടിമഴ, ഞങ്ങളതേ മരത്തിൻ്റെ അടിയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. കണ്ടോ തണുപ്പുണ്ട്, പൊടിമഴ. അപ്പോൾ ഈ കാണുന്നതാണ് മാള്. മാളിൻ്റെ മുഴുവനായിട്ടുള്ള ഒരു രൂപം നമുക്ക് എടുക്കാൻ പറ്റൂല കേട്ടോ, കുറച്ച് ഭാഗം മാത്രമേ നമുക്ക് വീഡിയോയിൽ കിട്ടുള്ളൂ. അപ്പോൾ അതേ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇതേ പിള്ളേർ ഇവിടെ നല്ല കളിയാണ് കേട്ടോ. ആ മിനായ നേരം കൊണ്ട് നോക്കിക്കേണ്ടേ, മണ്ണൊക്കെ വെച്ചിട്ട് നല്ല കളിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ കുരുത്തക്കേട് ഉണ്ടാക്കാമെന്ന് ഇങ്ങനെ ആലോചിച്ച് കിടക്കുകയുണ്ട. പിന്നെ അതുപോലെ തന്നെ അതേ എന്തൊക്കെയോ പറിച്ചുകൊണ്ടൊന്നും അതൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതെ, നമ്മുടെ ഊബർ ഇവിടെ എത്തിയിട്ടുണ്ട്, ഇനി നമ്മൾക്ക് കയറാം. ഇനിയിപ്പോൾ നമ്മൾ വാൾമാർട്ടിലേക്കാണ് പോണത്. അപ്പോൾ ഇവിടെ നിന്ന് അധികം ദൂരമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് പോകുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ, റാസിൻ്റെ ബർത്ത്ഡേ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ കേക്ക് വാങ്ങിക്കാനാണ് നമ്മൾ പോകുന്നത്. പിന്നെ കുറച്ച് പർച്ചേസിങ്ങും കൂടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിയിലുള്ള ഒരുപാട് കാഴ്ചകളൊന്നും ഞാൻ കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കണില്ല. കാരണം എല്ലാ വീഡിയോയിലും നമ്മൾ ഒരുപാട് ഇങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ അല്ലേ.
അപ്പോൾ അതുകൊണ്ട് എല്ലാം ഇങ്ങനെ കാഴ്ചകളൊക്കെ ഒരേപോലെയാണ്. ഇവിടുത്തെ ബിൽഡിങ്ങുകളും വീടുകളും എല്ലാം തന്നെ ഒരേപോലെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വാരി വലിച്ച് വെറുതെ എല്ലാം ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് കാണിക്കണില്ല കേട്ടോ. അപ്പോൾ ഇതേ നമ്മളിപ്പോൾ വാൾമാർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 6:30 to 6:30 ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ വരുമ്പോൾ. അപ്പോൾ ചെല്ലുമ്പോൾ തന്നെ ഇത് നോക്കിയേ ഒരുപാട് പൂക്കൾ ഇങ്ങനെ വെച്ചേക്കണം. അപ്പോൾ ഞാൻ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചതൊക്കെ പ്ലാസ്റ്റിക് പൂക്കളാണെന്നാണ് കേട്ടോ വിചാരിച്ചേ. പക്ഷേ എങ്കിൽ ഇതൊക്കെ ഒറിജിനൽ പൂവാണ് കേട്ടോ. കാണുമ്പോൾ ഇത് പ്ലാസ്റ്റിക്കായിട്ടാണ് തോന്നുള്ളൂ അല്ലേ, നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. അങ്ങനെ ഞാൻ അങ്ങനെ അത് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്താണേ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതേ നോക്കിയേ ഞാൻ ഓടിപ്പോയത് എന്താണെന്നറിയോ, ഇവിടെ ഏത്തക്ക ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഏത്തപ്പഴം കിട്ടുമെന്നറിയാൻ വേണ്ടി നോക്കിയിട്ട് ഒറ്റ കടയിലും കണ്ടില്ല കേട്ടോ. പക്ഷേ എങ്കിൽ ഇത് പച്ചയാണ്, ഇത് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് പഴുപ്പിക്കേണ്ടി വരും. അതിന് ഞങ്ങളത് കുറച്ച് വാങ്ങി. പിന്നെ അതേ അതിന് ശേഷം നമ്മളിപ്പോൾ മീറ്റൊക്കെ ഉള്ള ഏരിയയിലാണ് കേട്ടോ വന്നേക്കണം. അപ്പോൾ കഴിഞ്ഞ തവണ നമ്മളിവിടെ വാൾമാർട്ടിൽ വന്നപ്പോൾ ഞാൻ ഈ സെക്ഷനൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഇപ്പോൾ ഇങ്ങനെ എടുക്കണം. പിന്നെ അതുപോലെ തന്നെ സീ ഫുഡിൻ്റെയൊക്കെ സെക്ഷൻ ഇതാണ്. അപ്പോൾ ഇവിടെയൊക്കെ കൂടുതലും എനിക്ക് ഈ ഫ്രോസൺ ഐറ്റംസുകളാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ ബട്ടറ്, അതുപോലെ തന്നെ ഈ പാല് അതൊക്കെയാണ് കേട്ടോ. ചീസുകൾ അങ്ങനെ ഒരുപാട് ക്വാണ്ടിറ്റിയിലും ഒക്കെ നമുക്കിങ്ങനെ ഏത് ക്വാണ്ടിറ്റിയിലും വേണമെങ്കിലും കിട്ടുമോ. ഇതിൻ്റെ സെക്ഷൻ തന്നെ ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ആ ഒരു ഏരിയ ആയിട്ടാണ് ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ ഡ്രസ്സിൻ്റെ സെക്ഷനാണ് കേട്ടോ. അപ്പോൾ ഞാൻ വന്ന നേരം കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അതാണ് കേട്ടോ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നടക്കണം. പിന്നെ അതുപോലെ നമുക്ക് കേക്കിൻ്റെ സെക്ഷനൊക്കെ ഇതിപ്പോൾ ഒരുപാട് നമുക്കിങ്ങനെ തിരഞ്ഞിരഞ്ഞ് ഇങ്ങനെ പോകണം കേട്ടോ. ഒരു ഐറ്റം കഴിഞ്ഞ് പിന്നെ അടുത്ത ഐറ്റം ചിലപ്പോൾ കുറേ ദൂരെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടി ഒരുപാട് ഇങ്ങനെ നടന്നു വേണം ആ ഭാഗത്തേക്ക് എത്താനായിട്ട്. അത്രയ്ക്ക് വിശാലമായിട്ടുള്ളൊരു സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ ഇത്. എല്ലാ ഐറ്റംസുകളും നമുക്ക് ഇവിടെ കിട്ടും ഒരു വീടിൻ്റെ ആവശ്യത്തിനായിട്ടുള്ള. ദേ ഇത് നോക്കി, ഇതൊക്കെ ഓരോ ഗിഫ്റ്റ് കാർഡുകളാണ്, ബർത്ത്ഡേ കാർഡ് അതൊക്കെയാണ് കേട്ടോ നമുക്ക് ആ ഭാഗത്ത് കാണാൻ സാധിക്കുക. പിന്നെ ഇതൊക്കെ പാത്രങ്ങളാണ്. പിന്നെ അങ്ങനെ നമ്മൾ നടന്നിടുന്നതേ കേക്കിൻ്റെ സെക്ഷനിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഒന്നുമില്ല കേക്കിൽ, എങ്കിലും ഉള്ളതിൽ ഒരെണ്ണം നമ്മളങ്ങനെ എടുത്തു കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മളിപ്പോൾ അതേ പച്ചക്കറിയുടെ ഭാഗത്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ അവിടുത്തെ വീഡിയോയിൽ ഇതിൻ്റെയൊക്കെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ കാണിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇത് നോക്കിയാൽ മല്ലിയിലയും പുതിനയിലെയും ഒക്കെ വെച്ചേക്കണം കേട്ടോ കാണുന്നത്. ടൊമാറ്റോ, പിന്നെ ഞാൻ ഓരോന്നോരോന്ന് എണ്ണിയൊന്നും പറയണമെന്നില്ല. ഒരുപാട് വെജിറ്റബിളുകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ കാണാത്ത സൈസ് വെജിറ്റബിളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. കൂടുതലും സാലഡുമായി ബന്ധപ്പെട്ട ഐറ്റംസുകളാണ് കേട്ടോ. അങ്ങനെ ഇതേ നമ്മളിപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ആ ഇടക്കുള്ള സെക്ഷൻ, ഞാൻ ആ മുമ്പ് പറഞ്ഞില്ലേ. അപ്പോൾ ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ സെക്ഷനാണ് കേട്ടോ അത്. അപ്പോൾ അതേ ഈ നേരമായപ്പോഴത്തേനും നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 8 കഴിഞ്ഞിട്ടുണ്ട്, 8:30 ആയിട്ടുണ്ട്. അതിനതേ ഊബർ വന്നു. അപ്പോൾ നല്ല മഴയുണ്ട്. അങ്ങനെ നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ അപ്പാർട്ട്മെൻറ്റിലേക്കാണ് കേട്ടോ പോണത്. അപ്പോൾ ഇനിയിപ്പോൾ പോകുന്ന വഴിയിലുള്ള രാത്രി കാഴ്ചകളൊന്നും ഞാൻ കാണിക്കണില്ല, കാണാൻ മാത്രം ഒന്നുമില്ല താനും. അങ്ങനെ അതേ നമ്മളിപ്പോൾ അപ്പാർട്ട്മെൻറ്റിൽ എത്തിയിട്ടുണ്ട്. ഇപ്പം മഴ ചെറുതായിട്ടൊന്നും കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ നമുക്ക് റൂമിൽ പോകണം, കേക്ക് കട്ട് ചെയ്യണം. അപ്പോൾ ഇനി ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ പരിപാടികൾ. അങ്ങനെ അതേ നമ്മളങ്ങനെ വീട്ടിൽ എത്തി, ഇതേ കേക്ക് തുറന്നു കേട്ടോ. അപ്പോൾ ഇതാണ് വളരെ സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുള്ളത്. കുഴപ്പമൊന്നുമില്ല, ഒരു നോർമൽ ടേസ്റ്റ് ആയിരുന്നു. പക്ഷേ എങ്കിൽ റേറ്റ് ഭയങ്കര വരുന്നിട്ടാണ്, ഒന്നും പറയാതിരിക്കാനേ വയ്യ. അതിനതേ നമ്മളങ്ങനെ കേക്കൊക്കെ ഇനി കട്ട് ചെയ്യാനുള്ള ഒരു തന്ത്രപ്പാടിലാണ്. അപ്പോൾ റാസിന് അതൊക്കെ മതി കേട്ടോ സന്തോഷമയക്കാൻ. ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പിന്നെ പുതിയ വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.